ഹലോ എവ്രിവൺ, ഐ ആം സമീര അജ്മൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് ആണ്. എക്സാമിന് സെക്കൻഡ് സെം എക്സാമിന് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്, ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിന് മറ്റു രണ്ട് പേരുകളുണ്ട്. അതായത് ആംഗ്ലോ കാത്തലിക് മൂവ്മെൻറ്റ് എന്നും ഹൈ ചേർച്ച് മൂവ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീജിയസ് മൂവ്മെൻ്റാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്. ഈ ഒരു റിലീജിയസ് മൂവ്മെൻറ്റ്, ഈ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സ്ഫോർഡിലാണ്. അതായത് ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു ഓക്സ്ഫോർഡ് ഈ ഒരു റിലീജിയസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ജോൺ കേബിൾ, എഡ്വാർഡ് പേഴ്സി ആൻഡ് ജോൺ ഹെൻറി ന്യൂമാൻ ഇവരൊക്കെ കൂടിയാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറയപ്പെടുന്ന ലീഡേഴ്സും അവരുടെ ഫോളോവേഴ്സും അറിയപ്പെടുന്നത് ട്രാക്ടേറിയൻസ് എന്നാണ്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചേർച്ച്, ഇംഗ്ലണ്ടിലെ ചേർച്ചാണ് ആംഗ്ലിക്കൻ ചേർച്ച്. ആംഗ്ലോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാരിയാണ്. അപ്പോൾ ആംഗ്ലിക്കൻ ചേർച്ചിലെ അവരുടെ ആചാരങ്ങൾ, റിച്വൽസ് ഒക്കെ, അതായത് റോമൻ കാത്തലിക്സിൻ്റെ അതേ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊക്കെ തന്നെയാണ് ഇവരും ഫോളോ ചെയ്യുന്നത്, ആംഗ്ലിക്കൻ ചർച്ച്. പക്ഷേ ആംഗ്ലിക്കൻ ചർച്ച് റോമൻ കാത്തലിക്സിന് ഒരു കാര്യത്തിൽ എതിരാണ്. കാരണം റോമൻ കാത്തലിക്സിൽ ഏറ്റവും അവരുടെ റിലീജിയസ് പൊസിഷൻ, അതോറിറ്റി എന്ന് പറയുന്നത് പോപ്പിനാണ്. അത് അംഗീകരിക്കാൻ ആംഗ്ലിക്കൻ ചർച്ച് തയ്യാറായിരുന്നില്ല. ബട്ട് ബാക്കിയുള്ള റോമൻ കാത്തലിക്സിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ വിമർശകർ പറയുന്നത് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം കാത്തലിക്സ് അവരുടെ ആ അനുഷ്ഠാനങ്ങളെയൊക്കെ ഒന്ന് റിവൈവ് ചെയ്യുക, നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്നാണ് വിമർശകർ പറയുന്നത്. ഈ ഒരു പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ട്രാക്ട്സ് എന്ന് പറയുക. അതായത് ഈ ഓക്സ്ഫോർഡിൽ ആ കാലഘട്ടത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, വിതരണം ചെയ്തിട്ടുള്ള ഒരു ലീഫ്ലെറ്റാണ്, അതായത് ലഘുരേഖയാണ് ഈ ട്രാക്ട്സ് എന്ന് പറയുന്നത്. അതിലൂടെ ഈ ഒരു സീരിയസ് ഒന്നിനെ പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുക. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൂടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അനുഷ്ഠാനങ്ങളെ, അവരെ രീതികളെ, അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലഘുരേഖകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഒരു ട്രാക്ട്സിൽ, അതിൽ ഒരു ലഘുരേഖയിൽ ന്യൂമാൻ, ഈ പറയുന്ന ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ലീഡേഴ്സ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് ലീഡേഴ്സിൽ ഒരാൾ ഇങ്ങനെ ആംഗ്ലിക്കൻ ചർച്ചിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആ ഒരു ട്രാക്റ്റിൽ, പക്ഷേ ന്യൂമാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ 39 ആർട്ടിക്കിൾസ് ഈ പറയുന്ന കാത്തോലിക് ചർച്ചിൻ്റെ പ്രിൻസിപ്പിൾസിന് വിരുദ്ധമായിട്ടാണെന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ന്യൂമാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആംഗ്ലിക്കൻ ചർച്ചിൽ നിന്ന് മാറി പിന്നീട് റോമൻ കാത്തലിക്കിലേക്ക് ജോയിൻ ചെയ്യുകയാണ് 1845. ന്യൂമാനിന് ശേഷവും മറ്റു പല ലീഡേഴ്സും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൽ നിന്ന് ആംഗ്ലിക്കൻ ചർച്ചിലെ ലീഡേഴ്സും പിന്നീട് റോമൻ കാത്തലിക്സത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അതുപോലെ ഫോളോ ചെയ്യുന്ന മറ്റു ലീഡറാണ് എഡ്വാർഡ് മാനിങ്. 1851 അദ്ദേഹം കാത്തലിസത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ന്യൂമാൻ റോമൻ കത്തോലിക്സത്തിൽ ജോയിൻ ചെയ്തതോടുകൂടി അദ്ദേഹത്തെ അവിടുത്തെ കാർഡിനലായിട്ട്, പോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള പൊസിഷനിലേക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇവരുടെ ന്യൂമാനെ പോലെയുള്ള ലീഡേഴ്സ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൽ നഷ്ടമായപ്പോൾ ഹൈ ചേർച്ച് മൂവ്മെൻറ്റ് പിന്നീട് ഇല്ലാതാവുകയാണ്. പതിയെ പതിയെ അത് വീക്കൻ ആവാൻ തുടങ്ങി. എങ്കിലും മറ്റ് ലീഡേഴ്സായിട്ടുള്ള ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിലെ ലീഡേഴ്സായിട്ടുള്ള പ്യൂസിയുടെയൊക്കെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ പിന്നീടും ഈ ഒരു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ റിച്വലിസം വീണ്ടും വളരുകയാണ് ഉണ്ടായത്. ഈ ന്യൂമാനെ പോലെയുള്ള ലീഡേഴ്സൊക്കെ റോമൻ കാത്തലിസത്തിൽ ജോയിൻ ചെയ്താലും മറ്റു ചില ലീഡേഴ്സിൻ്റെ ആ ഒരു വർക്ക് കൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ചർച്ച് പിന്നീട് വളരുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് തന്നെ ഈ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ വർഷിപ്പിനൊക്കെ റെഗുലേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ആ സമയത്തെ പ്രധാന പൊളിറ്റിക്കൽ പാർട്ടി ലീഡറായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലൊക്കെ പബ്ലിക് വർഷിപ്പ് റെഗുലേഷൻ ആക്ട് 1874 പാസ്സാക്കിയിരുന്നു. എങ്കിലും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് അവിടെ വളർന്നു. ആംഗ്ലിക്കൻ ചർച്ചിൽ ഇംഗ്ലണ്ടിൻ്റെ ചർച്ചിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സേവനമാണ് ഈ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് നൽകിയത്. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഈ പറയുന്ന ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ റോമൻ ചർച്ചിലേക്ക് മാറിപ്പോകാവുന്നൊരവസ്ഥയിലേക്ക്
അവസ്ഥയിൽ നിന്ന് വീണ്ടും ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് അവരെ പിടിച്ചു നിർത്തിയത് ഈ പി യു സിയെ പോലെയുള്ള ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെറുതെ കേട്ടുപോയത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഐ ആം സമീറ അജ്മൽ സൈനിങ് ഓഫ്.